സെക്കൻഡ് ടോപ്പിക് ആണ് ഡിജിറ്റൽ റെക്കോർഡിംഗ്. ഇതിനകത്ത് വി സി ഡി, ഡി വി ഡി, ബ്ലൂറേ ഡിസ്ക് ഇതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ്, വീഡിയോ റെക്കോർഡിംഗ് ഓൺ ഡിസ്ക്. വി സി ഡി ആണെങ്കിലും ഡി വി ഡി ആണെങ്കിലും ബ്ലൂറേ ഡിസ്ക് ആണെങ്കിലും എല്ലാം ഒരു ഡിസ്കാണ്, റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ദീസ് ആൾ യൂസസ് എ ലേസർ ബീം. ഇതിന്റെ ബേസിക്സ് എന്നുള്ളത് ഒരു ലേസർ ബീമാണ്. ലേസറിന്റെ ഫുൾ ഫോം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളതാണ്. ലേസറിന്റെ ഫുൾ ഫോം പറഞ്ഞു, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ, അതാണ് ലേസർ. ദെൻ കോമ്പാക്ട് ഡിസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത്, നല്ല ക്വാളിറ്റിയിൽ സിഗ്നൽ കിട്ടും, സൈസ് കുറവാണ്, എക്സ്പെൻസ് അത്ര എക്സ്പെൻസീവ് അല്ല കമ്പയർഡ് ടു കാസറ്റ്. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്, ഒരു സീഡിൽ നിന്ന് മറ്റൊരു സീഡിൽ കോപ്പി ചെയ്യാൻ അതും അത്ര എളുപ്പമല്ല, കൺസ്യൂമർക്ക് അത്ര എളുപ്പത്തിൽ അതിന് കോപ്പി ചെയ്യാൻ പറ്റില്ല. ദെൻ അതിനൊരുപാട് സോഫ്റ്റ്വെയറും കാര്യമൊക്കെ വേണം, എങ്കിലേ നടക്കുകയുള്ളൂ. ഇതാണ് ജനറലി കോമ്പാക്ട് ഡിസ്ക്. ദെൻ കോമ്പാക്ട് ഡിസ്കിൽ ആദ്യകാലത്തെല്ലാം അതിൽ ഓഡിയോ സിഗ്നൽസ് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് 1980 ഒക്കെ ആയപ്പോഴാണ് വീഡിയോ കോമ്പാക്ട് ഡിസ്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്, വി സി ഡികൾ. അപ്പോൾ അതിനകത്ത് കോമ്പാക്ട് ഡിസ്ക് എന്നുള്ളത് ലേസർ ബീം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ കോമ്പാക്ട് ഡിസ്ക് ആണെങ്കിൽ കോമ്പാക്ട് ഡിസ്കിൻ്റെ ഒരു ഹയർ എക്സ്റ്റൻഷഡ് വേർഷനാണ്, അതിനകത്തും ലേസർ ബീം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ലേസർ ബീം ഇൻഫ്രാറെഡ് ലേസർ ബീമാണ്, ഇൻഫ്രാറെഡ് ലേസർ ബീമാണ്. ഓർത്തിരിക്കുക. ദെൻ ഇവിടെ വി സി ഡിക്കകത്ത് എങ്ങനെയാണ് റെക്കോർഡിംഗ് നടക്കുന്നത്, അതാണ് ഇതിൽ ബ്ലോക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യം മാത്രം മതി, ഈ സ്ലൈഡിലെ കാര്യങ്ങൾ. ഇവിടെ റെക്കോർഡിംഗ് നടക്കുന്നത് ആദ്യം ഒരു മൈക്രോഫോണിലായിരുന്നു. ദെൻ ഇവിടെ ഞാൻ ഓഡിയോ സിഗ്നൽസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോ ആണ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ മൈക്രോഫോണോ എന്തെങ്കിലും ക്യാച്ച് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടാകുന്നു, ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നു. അതിന് നമുക്കറിയാം ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റി ദെൻ അതിനൊരു ആംപ്ലിഫയർ കൊടുത്തു. ദെൻ ഇവിടെ ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ്, സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ ഇവിടെയുള്ള അനലോഗ് സിഗ്നലിനെ സീറോസ് ആൻഡ് വൺസ് ആയിട്ട് മാറ്റുന്നു. ഇതിനിവിടെ കണ്ടീഷണർ, ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് ബൈനറി പൾസസിനെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക, നോയ്സ് എല്ലാം റിമൂവ് ചെയ്ത് നോയ്സ് ഫ്രീ ബൈനറി പൾസസ് കണ്ടീഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം എറർ കറക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി. ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ് മോഡുലേറ്റർ എറർ കറക്ഷൻ എന്നുള്ളതൊക്കെ, നമുക്ക് അത്രയും വേണ്ട, ബ്ലോക്ക് ഡയഗ്രാം ഓർത്തിരിക്കുക. ദെൻ അതിനുശേഷം ഒരു ലേസർ ബീമാണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും, അത് വെച്ചിട്ട് ഒരു ലെൻസ് വഴി നമ്മുടെ മാസ്റ്റർ ഡെസ്കിലോട്ട് ഒരു ലൈറ്റ് ബീം വരുന്നു. ആ സമയത്താണ് ഈ ഡെസ്കിനകത്ത് ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ഇൻ ദ ഫോം ഓഫ് സീറോസ് ആൻഡ് വൺസ്. അതുപോലെ ഒരു സീറോസ് ആൻഡ് വൺസിന്റെ പിറ്റ് അതുപോലെ ഫ്ലാറ്റ് രണ്ട് ഏരിയാസ് ഡെവലപ്പ് ചെയ്യും അടുത്ത സ്ലൈഡിൽ പറയാം. സോ ഇലക്ട്രിക്കൽ സിഗ്നൽ വന്നു, ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കിയിട്ട് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റി ഒന്ന് കണ്ടീഷൻ ചെയ്തു, ദെൻ എററൊക്കെ ഒഴിവാക്കിയ ശേഷം ലേസർ ബീം വഴി ഇവനെ മോഡുലേഷൻ നടത്തിയിട്ട് മാസ്റ്റർ ഡിസ്കിനകത്ത് ഡാറ്റ കൊടുത്തു. ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സെന്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡിംഗ് ഈസ് ഡൺ ഓൺ എ മാസ്റ്റർ ഡിസ്ക്. നമ്മുടെ കയ്യിലുള്ള ഒരു മാസ്റ്റർ ഡിസ്കാണ്, റെസിസ്റ്റ് മാസ്റ്റർ ഡിസ്ക് RMD എന്ന് അതിന് പറയും. അതിനകത്ത് ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റ് ഉണ്ടാകും, നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, അതിനെ മുഖത്ത് അതിന് ഏറ്റവും ടോപ്പിലായിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലാസ് സബ്സ്ട്രേറ്റ് കാണും. അതിന് മുകളിൽ എ ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ ഇസ് കോട്ടഡ്. ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ, ലൈറ്റ് വരുമ്പോൾ എഫക്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ അതാണ് എൻ്റെ റെസിസ്റ്റ് മാസ്റ്റർ ഡിസ്ക് എന്നുള്ളത്. ഇതാണ് അപ്പോൾ റെസിസ്റ്റ് മാസ്റ്റർ ഡിസ്ക്, പ്ലാസ്റ്റിക് ആണ്, ഒരു ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റ് ആണ് അവിടെ ഉള്ളത്. ദെൻ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിൽ കാണിച്ച പോലെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു, കറസ്പോണ്ടിങ് ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ട് മാറ്റി, ദെൻ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ബൈനറി പൾസസ് ആയിട്ട് മാറ്റി, ദെൻ അതിനെ ഒരു ലേസർ ബീം ഉപയോഗിച്ചിട്ട് മോഡുലേഷൻ നടത്തി. ദെൻ ദിസ് മോഡുലേറ്റഡ് ബീം റിയാക്ട് വിത്ത്, ആ ലേസർ ബീം ഫോട്ടോ റെസിസ്റ്റീവ് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് വരും. ആ സമയത്ത് നമുക്കറിയാം ഒരു ഡിസ്ക് ആണെങ്കിൽ, കോമ്പാക്ട് ഡിസ്ക് ആണെങ്കിലും ഐ മീൻ വി സി ഡി ആണെങ്കിലും ഡി വി ഡി ആണെങ്കിലും ഇതെല്ലാം ആ പ്ലെയറിനകത്ത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന റെസിസ്റ്റ് മാസ്റ്റർ ഡിസ്കിലോട്ടാണ് ലേസർ ബീം എക്സ്പോസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഡിസ്കിനകത്ത് ഒരുപാട് സ്പൈറൽ ട്രാക്സ് ഫോം ചെയ്യും, അതിനകത്ത് പിറ്റ്സ് ആൻഡ് ഫ്ലാറ്റ്സ് എന്ന് പറയും, രണ്ട് ഏരിയാസ് ആണ്, സീറോസും വൺസും സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പിറ്റ്സ് ആൻഡ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഏരിയകൾ. അത് ഏറ്റവും
സെൻട്രിൽ നിന്ന് സ്പൈറലി ഔട്ടും ആണ്. ഏറ്റവും അകത്താണ് ആദ്യം റെക്കോർഡ് ചെയ്യുക, ശേഷമാണ് റേഡിയസ് കൂട്ടി പുറത്തോട്ട് വരുന്നത്. ദെൻ ഈ പിച്ചിനും ഫ്ലാറ്റിനും സെയിം ഫിക്സഡ് ഡെപ്തും ലെങ്ത്തൊക്കെ ഉണ്ടായിരിക്കും. ഡെപ്ത് ആയിരിക്കും, ലെങ്ത്തും സ്പേസിങ്ങും നമ്പർ ഓഫ് വൺസും സീറോസും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് സീറോസ് സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ പിച്ച് എന്ന് പറയും, വൺസ് സ്റ്റോർ ചെയ്യുന്നതിനെ ഫ്ലാറ്റ് എന്ന് പറയും. ഒരു ഗ്രാഫാണ്, സീറോസിനെ പിച്ചിലാണ് സീറോസ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്ലാറ്റിലാണ് വൺ സ്റ്റോർ ചെയ്യുന്നത്. ഓർത്തിരിക്കും. അപ്പോൾ റെസിസ്റ്റ് മാസ്റ്റർ ഡിസ്ക് ഉണ്ടായിരുന്നു, അത് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ സ്പൈറൽ ബീം ലേസർ ബീമിന് അടിച്ചു, ലേസർ ബീം അത് സ്പൈറലി ട്രാക്ക് ചെയ്തിട്ട് പിച്ച് ആൻഡ് ഫ്ലാറ്റ് ഫോം ചെയ്യും. ഡിപ്പെൻസ് ഓൺ വൺസ് ആൻഡ് സീറോസ്. സീറോസ് കുറേ ഉണ്ടെങ്കിൽ ഒരുപാട് പിറ്റുകൾ ഫോം ചെയ്യും, വൺസ് ഒരുപാട് ഉണ്ടെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകൾ ഫോം ചെയ്യും. ഓർത്തിരിക്കേണ്ടത് സീറോസ് ആർ സ്റ്റോർഡ് ഇൻ പിറ്റ്സ് ആൻഡ് ഫ്ലാറ്റ്സിനകത്ത് വണ്ണും സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഓർക്കേണ്ടത് ലേസർ ബീം ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ലേസർ ബീമാണ്. സോ അങ്ങനെ സീറോസ് ആൻഡ് വൺസ് പിറ്റിലും ഫ്ലാറ്റിനും സ്റ്റോർ ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് ഒരു പിറ്റ്, ഇതാണ് ഒരു ഫ്ലാറ്റ്. ഓർത്തിരിക്കുക, പിറ്റ് ഇവിടെ ഹൈ റീജിയനായിട്ട് കാണിച്ചു, ഫ്ലാറ്റ് ഒരു ലോ റീജിയനായിട്ട് കാണിച്ചു. രണ്ട് റീജിയൻസ് ഞാൻ പറഞ്ഞോളൂ. ഇതിൻ്റെ തിരിച്ചെടുക്കൽ ഡ്യൂറിങ് പ്ലേ ബാക്ക് ടൈം ആണെങ്കിലും ചെറിയൊരു പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ടത് ഞാൻ നമ്മൾ പ്ലേ ബാക്ക് ടൈം ആണെങ്കിലും ഈ ഡിസ്ക് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, അതിലോട്ട് ലേസർ ബീം അടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ലേസർ ബീമിന് റിഫ്ലക്ഷൻ സംഭവിക്കും. ഓർത്തിരിക്കേണ്ടത് പിറ്റിൽ നിന്നാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ഒന്നുമില്ല, ഫ്ലാറ്റിൽ നിന്നാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ ഉണ്ട്. പിറ്റിൽ നിന്നാണെങ്കിൽ നെഗ്ലിജിബിൾ റിഫ്ലക്ഷന്, ഫ്ലാറ്റിൽ നിന്നാണെങ്കിൽ ഫുൾ റിഫ്ലക്ഷന്. അപ്പോൾ അതിൻ്റെ പ്ലേ ബാക്കിൻ്റെ ചെറിയൊരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലേസർ ബീം വരുന്നു, അത് ഇങ്ങോട്ട് ലെൻസിലൂടെ ഇങ്ങോട്ട് എക്സ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഹൈ സ്പീഡിൽ പ്ലിറ്റും ഫാറ്റും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് കുറച്ച് ലേറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതൊരു മിറർ വഴി ഇങ്ങോട്ട് ചെയ്യുന്നൊരു ഫോട്ടോ ഡയോഡ് ഇവിടെ ക്യാച്ച് ചെയ്യാനുണ്ട്. ഫോട്ടോ ഡയോഡിൻ്റെ പർപ്പസ് അറിയാം, ലൈറ്റിന് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് മാറ്റുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ പിറ്റും ഫ്ലാറ്റും അങ്ങോട്ട് സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പിറ്റിൽ നിന്നാണെങ്കിൽ ലൈറ്റ് തിരിച്ചു വരും, ഫ്ലാറ്റിൽ നിന്നാണെങ്കിൽ വരില്ല. അപ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പിറ്റാണോ ഫ്ലാറ്റാണോ അതുപോലെ മനസ്സിലാവും. ലൈറ്റ് തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം അത് ഫ്ലാറ്റാണ്, ഫ്ലാറ്റിലാണെങ്കിൽ വണ്ണ് സ്റ്റോർ ചെയ്യുന്നു, പിറ്റിലാണെങ്കിൽ സീറോ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലകത്ത് ലൈറ്റ് വരുന്നു വരുന്നില്ല, ആ രീതിയിൽ ഫോട്ടോ ഡയോഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ലൈറ്റ് വരികയാണെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ലൈറ്റ് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഫോട്ടോ ഡയോഡ് തരും. സോ ഡിസ്കിൽ നിന്നും സിഗ്നൽ പുറത്തെടുക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ നാരോ സ്ലിറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്നും പറയാം. സോ ലൈറ്റ് ഫ്രം ഫ്ലാറ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നു, ഫുള്ളായിട്ട് റിഫ്ലക്ട് ചെയ്യും. ദെൻ പിറ്റ്സ് എന്നാണെങ്കിൽ നെഗ്ലിജിബിൾ റിഫ്ലക്ഷനാണ്, അത് ഫോട്ടോ ഡയോഡിനെ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഫോട്ടോ ഡയോഡ് ഇറ്റക്സ് റിഫ്ലക്റ്റഡ് ലൈറ്റ്, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് തരും. സോ റിഫ്ലക്ഷൻ വളരെ എളുപ്പമാണ്, ലൈറ്റ് അങ്ങോട്ട് അടിക്കുന്നു, ദെൻ പിറ്റൊന്നും ഫാറ്റൊന്നും കറസ്പോണ്ടിങ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയിട്ട് സിഗ്നൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫോട്ടോ ഡയോഡ് എഡിറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുന്നു. സോ ഒരു നോർമൽ വി സിയിലൂടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് ലോ കപ്പാസിറ്റിയാണ്. നമുക്കറിയാം ഒരു 700 MB സിഗ്നൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കമ്പയർഡ് ടു വീഡിയോ കാസറ്റ് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇനി അങ്ങോട്ടുള്ള DVD കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് കുറവാണ്. സോ 1994 ഒക്കെ ആയപ്പോൾ ഒരു പുതിയ ഡിവൈസ് വന്നു, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് ഓർ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് DVD. ഇപ്പോൾ DVDക്ക് ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. DVD വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് DVD വീഡിയോ. ഇതിനകത്ത് എനിക്ക് ഓഡിയോയും വീഡിയോയും എല്ലാം സ്റ്റോർ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് സ്റ്റോർ ചെയ്യുന്നത് DVD വീഡിയോ ഫോർമാറ്റിലാണെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് അതിൽ സിഗ്നൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, അല്ലാതെ യൂസർ അല്ല. ദെൻ DVD ഓഡിയോ ആണെങ്കിലും അതും പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നാണ് സിഗ്നലിലോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ദെൻ തേർഡ് വൺ DVD റോം ആണെങ്കിൽ നമുക്കറിയാം ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഒക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഉണ്ടാകും, അതെല്ലാം ഉള്ളതാണ് DVD റോം. അതും പ്രൊഡക്ഷൻ കമ്പനി നിന്ന് അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഫോർത്ത് വൺ, ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് DVD-R എന്നുള്ളത്. റെക്കോർഡ് വൺസ് അറ്റ് യൂസർ ലെവൽ ആൻഡ് റീഡ് മെനി ടൈംസ്. അതായത് യൂസർ നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് വേണമെങ്കിൽ DVD ബ്ലാങ്ക് ആയിട്ട് വാങ്ങിക്കൊണ്ടുവരാം, അതിനകത്ത് ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാണാം. ദെൻ മുന്നേ പറഞ്ഞ DVD വീഡിയോ, DVD ഓഡിയോ, DVD റോം എന്നുള്ളത് അതും ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നായിരിക്കും.
ഇതിന് അത് എത്ര തവണ വേണമെങ്കിലും റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി മറ്റൊന്നാണ് ഡി വി ഡി റീറൈറ്റബിൾ, ആർ ഡബ്ല്യു എന്നുള്ളത്. റെക്കോർഡ് ചെയ്യുന്നു, ഇറേസ് ചെയ്യുന്നു, പിന്നെ റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഹൈബ്രിഡ് ഡി വി ഡി ഉണ്ട്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് എവോ ഡി വി ഡിസ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഡി വി ഡി ഒരുപാട് ലെയേഴ്സായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മീൻ രണ്ട് ലെയർ ഡി വി ഡി ഒക്കെ ഉണ്ട്. മീൻ ഒരു ലെയറിൽ കുറച്ച് ഡാറ്റ, അടുത്ത ലെയറിൽ വേറെ ഡാറ്റ. അത്ര ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും ഫോർമാറ്റ് നടന്നിരിക്കും. ദെൻ റെക്കോർഡിംഗ് ആൻഡ് പ്ലേ ബാക്ക് ഓൺ എ ഡി വി ഡി. ഇതിനകത്തും ഡി വി ഡി ആണെങ്കിലും വി സി ഡി ആണെങ്കിലും ആൾമോസ്റ്റ് സെയിം പ്രിൻസിപ്പൾ തന്നെയാണ്. ലേസർ ബീം ലൈറ്റ് അടിക്കുന്നു, സ്പൈറൽ ട്രാക്കിൽ പിറ്റും ഫ്ലാറ്റും ഫോം ചെയ്യുന്നു, മുന്നേ പറഞ്ഞ അതേപോലെ തന്നെ. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത, ഡി വി ഡി ആണെങ്കിൽ കപ്പാസിറ്റി കൂടുതലാണ്. ഡി വി ഡിക്കകത്ത് യൂസ് ചെയ്യുന്ന ലേസർ ബീം റെഡ് ലേസർ ആണ്. വി സി ഡി ആണെങ്കിൽ ഇൻഫ്രാറെഡ്, ഡി വി ഡി ആണെങ്കിൽ റെഡ് ലേസർ. സോ ഈ റെഡ് ലേസർ കാരണമാണ് ഇവിടെ ഒരുപാട് പിറ്റ്സും ഫ്ലാറ്റും ഫോം ചെയ്യുന്നത്. ഇവിടെ ഇതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഡി വി ഡി ആകുമ്പോൾ പിറ്റിൻ്റെയും ഫ്ലാറ്റിൻ്റെയും സ്പേസിംഗ് ഒന്നുകൂടി കുറയും. ഐ മീൻ കൂടുതൽ പിറ്റും ഫ്ലാറ്റും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഐ മീൻ ഒരുപാട് നമ്പർ ഓഫ് വൺസും സീറോസും, അങ്ങനെയാണ് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. കൊടുത്തിരിക്കേണ്ടത് ഡി വി ഡി ആണെങ്കിൽ റെഡ് ലേസർ ബീം. ദെൻ ഈ ഫിഗറിൽ നിന്ന് നോക്കുക, ഒരു വി സി ഡി ആണെങ്കിൽ പിറ്റിൻ്റെയും ഫ്ലാറ്റിൻ്റെയും ലെങ്ത്തും സ്പേസിങ്ങും അത് കുറച്ച് വലുതായിരുന്നു. ഡി വി ഡി ആണെങ്കിൽ പിറ്റും ഫ്ലാറ്റും വളരെ ചെറുതാണ്. അപ്പോൾ ഇത്രയും സ്പേസിൽ എനിക്ക് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും ഡി വി ഡി ആണെങ്കിൽ. അത് കിട്ടാനുള്ള കാരണം യൂസസ് റെഡ് ലേസർ ബീം. അതാണ് റെഡ് ലേസർ ആണ് ഡി വി ഡിക്കകത്ത് പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം. നമ്മുടെ പ്ലേ ബാക്കും നമ്മൾ വി സി ഡി പറഞ്ഞ അതേപോലെ തന്നെയാണ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്ലോട്ട് ഡയോഡ് ഡീകോഡ് ചെയ്യുന്നു, എന്നിട്ട് സിഗ്നൽ ഉണ്ടാക്കി വെക്കുന്നു. ദെൻ റെക്കോർഡിങ്ങിലും പ്ലേ ബാക്കിലും ഒരേ ലേസർ ബീം തന്നെ ഉപയോഗിക്കുക. ഡി വി ഡി ആണെങ്കിൽ റെഡ് ലേസർ, വി സി ഡി ആണെങ്കിൽ ഇൻഫ്രാ റെഡ് ലേസർ. അടുത്തതായിട്ട് ചെറിയൊരു കമ്പാരിസൺ ടേബിൾ പറഞ്ഞിട്ടുണ്ട്, വി സി ഡി വേഴ്സസ് ഡി വി ഡി. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കാര്യങ്ങൾ. അത് കപ്പാസിറ്റി ആണ് 700 MB. ഡി ബി ഡി ആണെങ്കിൽ നോർമലി ഉപയോഗിക്കുന്ന ഡി ബി ഡിക്ക് 4.7 GB ഒരു ലെയറിനകത്ത് ഇത്രയാണുള്ളത്. മറ്റു രണ്ട് ഫോമാണ് വീഡിയോ കംപ്രഷൻ. വി സി ഡി ആണെങ്കിൽ MPEG-1, ഡി ബി ഡി ആണെങ്കിൽ MPEG-2. ഇന്നൂടെ ക്ലാരിറ്റി കൂടുതൽ നടത്തും. ദെൻ ഇവിടെ കുറച്ച് പോയിന്റ് കോർത്തിരിക്കുക. ദെൻ മറ്റൊരു സെക്ഷനാണ് ഫീച്ചേഴ്സ് ഓഫ് ഡി ബി ഡി. ഡി ബി ഡിന്റെ കപ്പാസിറ്റി, 4 types ഡി ബി ഡി അവൈലബിൾ ആണ്. ഐ മീൻ സിംഗിൾ സൈഡ്, സിംഗിൾ ലെയർ, അതിൻ്റെ കപ്പാസിറ്റി 4.7 GB. സിംഗിൾ സൈഡ് ഡബിൾ ലെയർ ആണെങ്കിൽ 8.5 GB. ഒരു സൈഡിൽ തന്നെ 2 layer ആണെങ്കിൽ 8.5 GB ഉണ്ടാവും. ഇനി ഡബിൾ സൈഡ് സിംഗിൾ ലെയർ, രണ്ട് സൈഡിലും ഓരോ ലെയർ ആയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇരട്ടി, 4.7 ഇരട്ടി എന്ന് പറയുമ്പോൾ 9.4 വരും. ഡബിൾ സൈഡ് ഡബിൾ ലെയർ ആണെങ്കിൽ ആൾമോസ്റ്റ് 17 GB, ഇതിൻ്റെ ഡബിൾ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ഒരു ലെയറിൽ 4.7 GB ആണ്. അപ്പോൾ ഇത് 4 പ്രത്യേകം ഓർത്തിരിക്കണം, എക്സാമിന് 1 mark ചോദിക്കാറുണ്ട്. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് ഡി ബി ഡി ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ചോദിക്കുകയാണെങ്കിൽ എഴുതാം എക്സാമിന്. ദെൻ മറ്റൊരു മെയിൻ ടോപ്പിക് ആണ് വൈ ഡി ബി ഡി ഈസ് കോൾഡ് ഡിജിറ്റൽ വെർസറ്റൈൽ ഡെസ്ക്. വെർസറ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കഴിവ്. ഡി വി ഡിക്ക് ഒരുപാട് കപ്പാസിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡി വി ഡി എന്നുള്ളതിനെ ഡി വി ഡി വീഡിയോ, ഡി വി ഡി ഓഡിയോ, ഡി വി ഡി റോം, ഡി വി ഡി ആർ, ഡി വി ഡി ആർ ഡബ്ല്യു, ഒരുപാട് രീതിയിൽ ഇവനെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവനെ നമ്മൾ ഡി വി ഡി, ഐ മീൻ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഈ പറഞ്ഞ കാരണം തന്നെയാണ് ഒരുപാട് കഴിവ് ചെയ്യാനുള്ള ആളായതുകൊണ്ട് വെർസറ്റൈൽ ഡിസ്ക് എന്ന് പറയും. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് ബ്ലൂ റേ ഡിസ്ക്. സ്പെല്ലിംഗ് VLUE ഇല്ല, ബ്ലൂ റേ ഡിസ്ക് മാത്രം ഇങ്ങനെയാണ് സ്പെല്ലിംഗ് കേട്ടോ. 2002 ഇത് ഇൻവെൻറ്റ് ചെയ്യണത്. ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ ബ്ലൂ ലേസർ ആണ്. ബ്ലൂ ലേസർ കിട്ടുന്ന ഡിവൈസ് ആണ് ഗാലിയം നൈട്രേഡ് LED. ഗാലിയം നൈട്രേഡ് LED ഉപയോഗിക്കുകയാണെങ്കിൽ ബ്ലൂ ലേസർ ബീം കിട്ടും. ഇതാണ് ബ്ലൂ റേ ഡിസ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വി സി ഡി ആണെങ്കിൽ ഇൻഫ്രാറെഡ്, ഡി ബി ഡി ആണെങ്കിൽ റെഡ്, ബ്ലൂ റേ ആണെങ്കിൽ ബ്ലൂ ലേസർ ഉപയോഗിക്കുന്നു. ഇവിടെ HD TV HD പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവനുണ്ട്. ഇതിനകത്ത് പിറ്റ്സിൻ്റെയും ഫ്ലാറ്റിൻ്റെയും സ്പേസിംഗ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഒരുപാട് ഡാറ്റ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ബ്ലൂറേ ഡിസ്കിൽ മുന്നോട്ട് പോകുന്നത്. ദെൻ ബ്ലൂറേ ഡിസ്കിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. ഹൈ കപ്പാസിറ്റി ആണ് ഒരു മെയിൻ പോയിന്റ്. അതുപോലെ 3D ടെലിവിഷനിൽ ഉപയോഗിക്കാം, 3D TV. ഇതിനിവിടെ കുറച്ച് കമ്പാരിസൺ ഉണ്ട്, ഡി വി ഡി വേഴ്സസ് ബി ഡി. ഇത് ഓർത്തിരിക്കുക, കപ്പാസിറ്റി പെർ ലെയർ ഡി വി ഡിക്ക് 4.7 GB ആയിരുന്നു, ബ്ലൂറേ ആണെങ്കിൽ 25 GB ഉണ്ട്. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ ടിക് മാർക്കിട്ട പോയിന്റ് എല്ലാം പ്രത്യേകം പഠിക്കുക. റെഡ് ലേസർ ഉപയോഗിക്കുന്നു, ഡി വി ഡി ആണെങ്കിൽ റെഡ് ലേസർ, വി സി ഡി ആണെങ്കിൽ ബ്ലൂ റെഡിസ്ക് ആണെങ്കിൽ ബ്ലൂ വയർഡ് ലേസർ.
ഇതുകൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഒരു ബ്ലൂറേ ഡിസ്ക് റെക്കോർഡർ.